Yes, Kevin Peter, if a love jihad under narcotic jihad under land jihad under Ella jihad under Pacha, Ilena Varetitirkanula, Shramam, Kundubitis Shraman Narakunu, other than Yana, Sri Shafi Chalit in the path in the Kandada, Satyam, Torana Pareda, Idella Bolichu Ekanam, other Torada Varana, you are in a Krushikia, Avana Mayaka Marina, Ubekun Varalaki Matiga, Adanipo, yes, we are Garitana Narakada. തിരുവനന്തപുരത്തെ ബാലരാമപുരത്തെ മദ്രസയിൽ തൂങ്ങി മരിച്ചു എന്ന് പറയുന്ന അസ്മിയ അബദ്ധ സഞ്ചാരിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ആ സമുദായത്തിലുള്ളവർ കഥകൾ ഇറക്കാൻ ഇവർ മിടുക്കന്മാരാണ് ശ്രീകെവിൻ പീറ്റർ ഷാഫി മുസ്ലിം ലീഗിന്റെ നേതാവ് ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് ഉത്തരമൂട്ടി ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് ലീഗുകാരും നേതാവും ഈ ചർച്ച എന്തായാലും കാണുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ ഈ വിഷയത്തിലുള്ള എന്റെ അഭിപ്രായം പറയാം ഈ പെൺകുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ഇനി എന്ത് വേണമെങ്കിലും പറയിക്കാൻ സാധിക്കും കാരണം ഇങ്ങനെ ഇങ്ങനെ നിമിഷയെ കൊണ്ടും മെറിനെ കൊണ്ടും സോണിയെ കൊണ്ടും ഡൽഹിയിൽ നിന്ന് കാണാതെ പിന്നീട് ദുബായിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ കൊണ്ടും ഒക്കെ നിങ്ങൾ പല ചാനലുകളിലൂടെ പറയിച്ചത് കേരള പൊതുസമൂഹം കേട്ടതാ അപ്പോൾ എനിക്ക് ഷാഫിയോട് ചോദിക്കാനുള്ളത് നിങ്ങൾ വളരെയധികം ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറി എന്ന രീതിയിൽ ആ മുസ്ലിം പള്ളിയിലെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞു സത്യസരണിയെ കുറിച്ച് പറഞ്ഞു പൊന്നാനിയിലെ മതപഠന കേന്ദ്രത്തെ കുറിച്ച് പറഞ്ഞു ഞാനൊരു ചോദ്യം ഷാഫിയോട് ചോദിച്ചോട്ടെ അല്ലെങ്കിൽ ലീഗ് നേതാക്കളോട് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ പള്ളിയിൽ അത്തരത്തിലൊരു ആഗ്രഹവുമായി ആ വിഭാവ് ചെന്നപ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ മകൻ ഇവിടെ മാറാൻ വന്നിട്ടുണ്ട് ഈ ഒരു മതതര പൊതുസമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തുകൊണ്ട് ആ യുവാവിന്റെ വീട്ടുകാരെ നിങ്ങൾ വിവരം അറിയിച്ചില്ല നിങ്ങളുടെ മകൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾ അത് അറിഞ്ഞോ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് സത്യസരണിയിൽ വരുന്ന ഇങ്ങനെ വരുന്ന പെൺകുട്ടികളുടെ വീട്ടിൽ നിങ്ങൾ വിവരം അറിയിക്കാറുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ അതിന് തയ്യാറാകുമോ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് നിങ്ങൾ ചെയ്യുമോ ഈ സത്യസരണി പോലെ തന്നെ മറ്റൊരു പ്രസ്ഥാനം ഉണ്ടല്ലോ തർബിയത്തുൽ ഇസ്ലാം സെന്റർ അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നത് ഏത് തങ്ങളാണ് നിങ്ങളുടെ തങ്ങൾ തന്നെയല്ലേ ആ തങ്ങളെ കൊണ്ട് ഒരു ഒരു നാളത്തോട്ട് ഒരു ഓർഡർ ഇരിക്കാവോ അവിടെ മതം മാറാൻ വരുന്ന പെൺകുട്ടികളെ എല്ലാം അവരുടെ വീട്ടുകാരെ ആദ്യം വിവരം അറിയിക്കണമെന്ന് ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾക്ക് ഇല്ലല്ലോ അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇത് അത്ഭുതപ്പെടാനില്ല ഇതിവിടെ നടക്കുന്നതാണ് ആയിരത്തിൽ ഒന്നോ രണ്ടോ കേസുകൾ മാത്രമേ ഇത്തരത്തിൽ പുറത്തു വരുന്നുള്ളൂ ഇതിൽ പ്രണം പ്രണയമുണ്ട് പ്രണയത്തിലൂടെ പെടുത്തുന്നതുണ്ട് പണം കൊടുത്ത് പെടുത്തുന്നതുണ്ട് പ്രലോഭനത്തിൽ പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ട്രാപ്പിൽ പെടുത്തുന്നുണ്ട് ട്രാപ്പിൽ പെടുത്തുന്നതാണ് ഏറ്റവും അധികം കൂടുതലുള്ളത് അതുപോലെ തന്നെ വിവാഹം നടക്കാതെ നിൽക്കുന്നവരെ പല രീതിയിൽ ജോലിയും പണവും എല്ലാം ഓഫർ ചെയ്ത് പെൺകുട്ടികളുടെ ഫോട്ടോ വരെ കാണിച്ചുകൊണ്ട് അതിൽ പെടുത്തുന്നവരുണ്ട് വിദേശ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ചെയ്യുന്നവരുണ്ട് ഇത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ഇത് നടക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ നമ്മൾക്ക് അറിയാവുന്നത് അഫ്ഗാനിൽ പോയി പൊട്ടിത്തെറിച്ച രണ്ട് ക്രിസ്ത്യൻ യുവാക്കളെ കുറിച്ച് അറിയാം ബെക്സൺ അവന്റെ ഇരട്ട സഹോദരനായുള്ള ബെസ്റ്റിൻ ഇവരെ കുറിച്ച് അറിയാം പക്ഷേ ബെക്സണും ബെസ്റ്റിനും ഒക്കെ രണ്ടുപേരല്ല അതുപോലെ ഒത്തിരി പേരുണ്ട് പല രീതിയിൽ പോയിട്ടുള്ളവർ വിദേശത്ത് ജോലി ചെയ്ത് അവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത് പോയി പൊട്ടിത്തെറിച്ചവർ ഇന്നും മിസ്സിംഗ് കേസായിട്ട് കണ്ടെത്താനാവാതെ നിൽക്കുന്ന ലിസ്റ്റിലുള്ളവർ പലരുമുണ്ട് കാരണം ഇത് ഇപ്പോഴിവരെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതെന്ന് പറഞ്ഞാൽ ഈ ഐ എസ് ഐ എസിന്റെ തകർച്ച അവർക്ക് പല ഒരു വിജയങ്ങളും പല സ്ഥലത്തും ഉണ്ടാക്കാൻ സാധിക്കാതെ അവർ തകർച്ചയിലേക്ക് പോകുന്നു അവരുടെ നേതാക്കൾ കൊല്ലപ്പെടുന്നു അടിക്കടി അവർക്ക് പരാജയങ്ങൾ ഉണ്ടാവുന്നു ഇതൊക്കെ അതുപോലെ തന്നെ അതിനെ സംബന്ധിക്കുന്ന വാർത്തകളൊക്കെ വാർത്തകളിലെ ഈ അഫ്ഗാനിസ്ഥാനിലെ ആയാലും സിറിയയിലെ ആയാലും ഒക്കെ ദാരിദ്ര്യം അരാജകത്വം ഇതൊക്കെ വാർത്തകൾ വരുന്നു അവിടുത്തെ ആളുകൾ പ്ലെയിന്റെ ഇത് ചിറകിൽ തന്നെ തൂങ്ങിക്കിടന്ന് രാജ്യത്തു നിന്ന് പോകാനായിട്ട് ശ്രമിക്കുന്നു കൊച്ചു കുട്ടികളെ അമ്മമാർ എറിഞ്ഞ് പട്ടാളക്കാർക്ക് കൊടുക്കുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവിടുത്തേക്ക് ആൾക്കാർ പോകാനായിട്ട് മടിക്കുന്നുണ്ട് ഈ സമുദായത്തിൽ നിന്ന് തന്നെ പോകാനായിട്ട് മടിക്കുന്നുണ്ട് അതേസമയം വിജയമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് ഈ യുവാക്കളുടെ ഒഴുക്കുണ്ടാകുമായിരുന്നു മാത്രവുമല്ല ഈ സമുദായത്തിൽ നിന്ന് കെട്ടിച്ചുവിട്ട പെൺമക്കൾ അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് പോയിട്ട് സിറിയയിൽ പോയി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഗുരുദ്വാരയിൽ പോയി പൊട്ടിത്തെറിച്ചത് ഇവരുടെ സമുദായത്തിൽ തന്നെ ഉള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു അപ്പോൾ ഇതുപോലെ മക്കൾ നഷ്ടപ്പെടുന്ന പെൺമക്കൾ നഷ്ടപ്പെടുന്ന ആൺമക്കൾ നഷ്ടപ്പെടുന്ന മുസ്ലിം സമുദായത്തിലെ കുടുംബങ്ങളിൽ നിന്ന് ഇവർക്ക് തന്നെ എതിർപ്പുകൾ നേരിടേണ്ടതായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ സമുദായത്തിലെ യുവാക്കളെ ഇതുപോലെ ചാവേറുകളാക്കി വിടുവാൻ ഇവർ മടിക്കുന്നുണ്ട് അപ്പൊ അതിന് കണ്ടെത്തുന്നതാണ് കാഫിറുകളായ ആളുകളുടെ മക്കളെയാണ് ഇതിന് വേണ്ടി ഇവർ കണ്ടെത്തുന്നത് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് കാര്യം ഇതിൽ ഇപ്പൊ അതുപോലെ തന്നെ ഇതെല്ലാം കൊണ്ട് സ്വന്തം സമുദായത്തിൽ നിന്ന് ആടുമേയ്ക്കാൻ വിടാനോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനായിട്ട് ചാവേറുകളാക്കി ഉണ്ടാക്കിയെടുക്കാനോ ഇവരുടെ സമുദായത്തിൽ നിന്ന് വലുതായിട്ട് ആളെ കിട്ടുന്നില്ല അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഇസ്ലാം എന്ന് പറയുന്നത് ചീട്ട് കൊട്ടാരം പോലെ തകർന്നിരിക്കുകയാണ്
1400 കൊല്ലം കൊണ്ട് പൊക്കിക്കൊണ്ടു നടന്ന പല വിഗ്രഹങ്ങളും അതിന്റെ ധാർമ്മികതയുടെ മഹത്വ ഉദാഹരണങ്ങളായി കൊണ്ടുവന്നതെല്ലാം പൊട്ടി തകർന്നിരിക്കുന്നു. പല പ്രമാണങ്ങളും കോമഡികളായി മാറി, പലരും അവരുടെ മതം വിട്ടുപോകുന്നു, എക്സ് മുസ്ലിംസ് ഉണ്ടാകുന്നു. അപ്പം അതുമല്ല, അതുപോലെ പഴയ ഒരു സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത്. NIA ഇവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു. 2047 ഇത് രാജ്യം സ്ഥാപിക്കാൻ വന്നിരുന്ന പ്രധാനമന്ത്രിയും സഹമന്ത്രിമാരും സൈനിക മേധാവിയും എല്ലാം ഇപ്പോൾ തീഹാർ ജയിലിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇവർക്ക് ഇവിടെ നിന്നും പഴയ രീതിയിൽ സാധിക്കുന്നില്ല കാര്യങ്ങൾ. അതുപോലെ ഇവരുടെ സമുദായത്തിൽ നിന്ന് ഇവർ എതിർപ്പ് നേരിടുന്നുണ്ട്. ആ എതിർപ്പുകൾ പുറത്തു വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാശ്മീർ അല്ല കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം കുടുംബങ്ങൾ ഇവരുടെ സമുദായത്തിൽ തന്നെ ഉണ്ട്. മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്, ഇന്നുവരെ മക്കൾ ഇവിടെ പോയിട്ട് എവിടെയാണെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ശബ്ദങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് കുറെ പ്രമാണിമാരും ഈ ഷാഫിമാരും എല്ലാം കൂടെ ചേർന്ന് സമുദായത്തിന്റെ ശബ്ദമായി ഇത്തരം തരികിടകളാണ് നടത്തുന്നത്. അതുപോലെ തന്നെ മറ്റൊരു എന്റെ ഒരു വശത്ത് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് സിറിയ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ യുവാക്കൾ പഴയതുപോലെ ഈ തീവ്രവാദത്തിലേക്ക് വരുന്നില്ല. അവർ യൂറോപ്പിലേക്ക് പോവാണ്. മണ്ടന്മാരായ സാഹിബന്മാര് അവരുടെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഇവരെ തീറ്റിപ്പോറ്റിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ചാവുകേറുകളാക്കി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂറോപ്പിൽ പോയി ജിഹാദ് നടത്തുന്നതിനാണ് ഈ സിറിയ, ലിബിയ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് ഇതേപോലുള്ള സ്ഥലങ്ങളിലുള്ള യുവാക്കൾക്ക് ഇപ്പോൾ താല്പര്യം. അതുകൊണ്ട് അവർ യൂറോപ്പിലേക്ക് പാലായനം നടത്തുകയാണ്. അപ്പോൾ പഴയതുപോലെ അവിടെ പൊട്ടിത്തെറിക്കാനായിട്ട് ആള് കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടേക്ക് ആളുകളെ വേണം, ധാരാളമായിട്ട് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ റംസാനെ പോലുള്ളവരെ ഇതേപോലുള്ള കെണികളിൽ പെടുത്തിക്കൊണ്ട് ഇവർ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ റംസാന്റെ കാര്യത്തിൽ തന്നെ നോക്കി, ഇതുവരെ പോയിട്ടുള്ള ഇവരുടെ എല്ലാം പാസ്പോർട്ടിലെ പേരുകൾ മാറ്റിയിരുന്നില്ല. ജയിലിൽ കിടക്കുന്ന പെൺകുട്ടികളുടെ ആയാലും പാസ്പോർട്ടിൽ പേരുകൾ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ക്രിസ്ത്യൻ പേരുകൾ, അവരുടെ ഹിന്ദു പേരുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടു നോക്കുക, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പോകുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അവരുടെ വിവരങ്ങൾ പുറത്തു വരുന്നു. അത് ഒഴിവാക്കാനായിട്ടാണ് മുസ്ലിം പേരുകളിലേക്ക് അവരെ മാറ്റിക്കൊണ്ട് ഇപ്പൊ രാമസിംഹൻജി പറഞ്ഞത്. ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു പാസ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആധാറിലെ ഒരു മറ്റൊരു ആധാർ എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ, അപ്പോൾ ഇത്രയും വളരെ പെട്ടെന്ന് ഇയാൾക്ക് പാസ്പോർട്ട് കിട്ടുന്നു മുസ്ലിം പേരിൽ, വേറൊരു അഡ്രസ്സിൽ പാസ്പോർട്ട് കിട്ടുന്നു, അത് മറ്റൊരു അഡ്രസ്സിലായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ വീട്ടിൽ ചെന്നുമായിരുന്നു. കാര്യം ഒരേ പേര്, ഒരേ പേരിൽ മൂന്ന് ഡോക്യുമെന്റുകൾ വന്നാൽ മാത്രമേ ഒരാൾക്ക് പാസ്പോർട്ട് കിട്ടുകയുള്ളൂ. പേരിലെ വ്യത്യാസം വന്നാൽ പോലും പാസ്പോർട്ട് കിട്ടുകയില്ല, അവിടെ ചെയ്യാൻ സാധിക്കുകയില്ല. ആ അവസ്ഥയിലാണ് ഇവിടെ പാസ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇവിടുന്ന് ആരും അറിയാതെ പഴയതുപോലെ ബെക്സന്റെ കാര്യം പുറത്തു വന്നതുപോലെയോ അനിയന്റെ കാര്യം പുറത്തു വന്നതുപോലെ ഇവിടെ പുറത്തു വരാതെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന കുറവുകൾ, പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ടുള്ള ചാവേറുകളുടെ കുറവുകൾ ഇവിടുന്ന് നികത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഈ കാഫറുകളുടെ മക്കളെ, ആൺമക്കളെയും പെൺമക്കളെയും കൊണ്ടുപോകുന്നത്. ഈ ധാരാളമായി ആൺകുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് പല രീതിയിൽ. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 1001 റംസാനാണ് ഇതുപോലെ തുറന്ന് മാധ്യമങ്ങളോട് പറയാൻ സാധിക്കുന്നത്. അത് ഇപ്പൊ വരും ദിവസങ്ങളിൽ വേണേ ആ പെൺകുട്ടിയുമായി ഇവർ രംഗത്തെത്തും. അവളെ റേപ്പ് ചെയ്താണെന്ന് പറയും. വേണേ നാളെ ഇവിടുത്തെ ഭരണകൂടം റംസാനെതിരെ കേസെടുത്ത് അവനെ ജയിലിലടയ്ക്കാനും സാധ്യതയുണ്ട്. സത്യം. അപ്പോൾ ഇതൊക്കെ ഇവിടെ സംഭവിക്കും തീർച്ചയായിട്ടും.